മനുഷ്യർക്ക് വേണ്ടി ഇടപെടുന്ന ഇടപെടലിന്റെ പേരാണത്. ആ പേരിലാണ് നിങ്ങൾ ഇന്ന് ഈ മനുഷ്യരെ ചേർത്ത് പിടിച്ച് ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം. പടച്ചമൻ നൽകിയ ചാൻസാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചാൻസ്. അത് നഷ്ടപ്പെടുത്തിയവൻ്റെ പേര് വിഡ്ഢി എന്നാണ്. അത് നഷ്ടപ്പെടുത്തിയവൻ്റെ ഏതോ അർത്ഥത്തിൽ സ്കൂളിൽ നിന്ന് ലീവെടുത്ത് കാശ് ചെലവഴിച്ച് എന്നൊന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കേണ്ട ആളല്ലത്. അയാൾ പണിയെടുക്കണത് അയാൾക്ക് വേണ്ടിയിട്ടാണ്. അയാളെ മഹത്വവൽക്കരിച്ച് എന്തേ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഒരു സംഗതിയും കിട്ടാനില്ല. ഞാൻ എടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഏതോ അർത്ഥത്തിൽ 15 സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനക്കാരോ പറഞ്ഞില്ലേ, ഒരു സംഗതിയുമില്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് പ്യോർലി ഫോർ മീ. ഒരു സംശയം ആ വിഷയത്തിലേക്കില്ല. നിങ്ങൾക്ക് വേണ്ടതുണ്ടോ? ഇത് പൂർത്തിയാക്കാൻ നിങ്ങളുണ്ടോ എങ്കിൽ ഗുണം നിങ്ങൾക്കാണ്. ഇത് പൂർത്തിയാക്കാൻ നിങ്ങളില്ലേ എങ്കിൽ മറ്റാരോ അത് പൂർത്തിയാക്കും. ബിക്കോസ് ഇവരെ സൃഷ്ടിച്ചതും നിങ്ങൾ ഈ അർത്ഥത്തിലേക്ക് ഉണ്ടാക്കിയതും ഒരേ പടച്ചവനാണ്. എന്ത് സംശയമുണ്ടോ നിങ്ങൾക്ക്? അവരെ ഉണ്ടാക്കിയതും നിങ്ങൾ ഉണ്ടാക്കിയതും ഒരേ ആളാണ്. സോ അതിനെ നിലനിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കേ എന്ന് വെച്ചാൽ, അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളായി സംവിധാനിച്ച് വെച്ചിരിക്കുകയാണ് അത്. ആരിടപെടുന്നോ ആ ഇടം പരീക്ഷണത്തിന്റെ അത്ര തന്നെ ആ അർത്ഥം തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. പരീക്ഷണശാലയാണ് ഇത്. ഇവിടെ എന്ത് സംഗതികൾ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിനാവട്ടെ, ഞാനിവിടെ കുറേ യുവാക്കളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടി ആ അർത്ഥത്തിലേക്ക് ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ കൂടെ നടക്കുക, നിങ്ങൾ ഇതിൻ്റെ നെഞ്ചിലേറ്റുക. നിങ്ങൾ കൈനീട്ടിയാൽ വെച്ച് തരേണ്ടത് പടച്ചവനാണ്, നിങ്ങളുടെ മിടുക്കല്ല. ആർക്കേ ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കാണ്. ഞാൻ പണിയെടുത്താൽ എനിക്ക് കിട്ടണ ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിലേക്ക് ഇതിനെ കാണുകയും ഇടപെടുകയും ലഹരിക്കെതിരെ വിപത്ത് എന്നൊക്കെ ഞാനിവിടെ കയറിയപ്പോഴാണ് ഞാൻ കണ്ടത്. ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് ഒരു ഡോക്ടറുടെ സംസാരമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിലേക്ക് പറയേണ്ട ഒരു സദസ്സല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരമൊരു ചാൻസ് അത് യൂട്ടിലൈസ് ചെയ്ത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവരുടെ കൂടെ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ മഹത്വവൽക്കരിക്കുന്നതിന് പകരം അവരുടെ കൂടെ ചെന്ന് ഒരു ദിവസമെങ്കിലും ഹോം കെയർ പോവാൻ നിങ്ങളുടെ മക്കളെയും കൂട്ടിയിട്ട് ഹോം കെയറിൻ്റെ കൂടെ പോവാൻ ശ്രദ്ധിക്കുക എന്ന് കൂടി പറഞ്ഞ് ഇവരുടെ ഏതൊക്കെ അർത്ഥത്തിൽ ഇതിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ആ അർത്ഥത്തിലൊക്കെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ശ്രമിക്കാം.